ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എല്ലാവർക്കും വീട്ടിൽ ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പച്ചമാങ്ങ ജാമിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം രണ്ട് പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിൻ്റെ തൊലിയൊക്കെ കളയണം. തൊലിയൊക്കെ കഴിഞ്ഞ് നന്നായി വൃത്തിയാക്കിയതിന് ശേഷം ഇതിനെ ഇതുപോലെ ഒന്ന് മുറിച്ചു കൊടുക്കാം. ഇനി ഇതിനെ നീളത്തിൽ മുറിച്ചു കൊടുക്കാം. ഇനി ഇതിനെ ചെറുത് ചെറുതായി മുറിച്ചു കൊടുക്കാം. ദാ ഇപ്പോൾ എല്ലാം മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിനെ നന്നായി അടിച്ചെടുക്കാം. ഇതായപ്പോൾ ഇത് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു പാത്രത്തിലേക്ക് അരിപ്പ് വെച്ച് നന്നായി അരിച്ചെടുക്കാം. നന്നായി അരിച്ചെടുത്തതിന് ശേഷം ഇതുപോലൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇനി ഇതിനെ കുറച്ച് നേരം വെക്കണം. ഇങ്ങനെ വെക്കുന്നത് ഇത് തെളിഞ്ഞു വരാനാണ്. ഇപ്പോൾ ഇത് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലെ ഭാഗം മാത്രമാണ് നമുക്ക് വേണ്ടത്. ഇനി ഒരു പാനെടുത്ത് അതിലേക്ക് 2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മെൽട്ടാവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിപ്പോൾ നന്നായി തെളിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തെളിഞ്ഞു വന്ന മാങ്ങ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടിഭാഗം യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതിനെ നന്നായി തിളപ്പിക്കാൻ വെക്കാം. ഇനി ഇതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം, ടേസ്റ്റ് ബാലൻസ് ചെയ്യാനാണ്. ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഗ്രീൻ ഫുഡ് കളർ ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, ആവശ്യമില്ല. ഇത് ജസ്റ്റ് വീഡിയോയിൽ ഒന്ന് ഗ്രീൻ നല്ല കളറായി കാണാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇത് തികച്ചും ഓപ്ഷണലാണ്. ഇനി ഇതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ വൺ സ്റ്റിംഗ് കൺസിസ്റ്റൻസി ആണ് വേണ്ടത്. ഇനി ഇതിനെ ഒന്ന് ചൂടാറാൻ വെക്കാം. ഇതായിപ്പോൾ ചൂടാറി വന്നിട്ടുണ്ട്. ചൂടാറി വരുമ്പോൾ തന്നെ ഇത് നല്ല തിക്കായി ഒരു ജെല്ലി പോലെ വന്നിട്ടുണ്ടാകും. ഇനി ഇതിനെ ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റാം. ഇതായിപ്പോൾ നമ്മുടെ വെറും 2 ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ടുള്ള പച്ചമാങ്ങ കൊണ്ടുണ്ടാക്കിയ ജാം റെഡിയായി വന്നിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളിത് എല്ലാവരും ട്രൈ ചെയ്യണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക.